വെൽക്കം ടു ടീം ഗ്ലോബൽ. മാനേജ്മെൻറ് ട്രാപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ കുറേ കാലമായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ കിണിയിൽ വീണിട്ടുണ്ടാകും. അതെല്ലാം നിങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു കിണിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കിണിയുടെ പേര് മാനേജ്മെൻറ് ട്രാപ്പ് എന്നാണ്. എന്താണ് ഈ മാനേജ്മെൻറ് ട്രാപ്പ്? വ്യക്തമായി നമ്മളിതൊന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈ ഒരു മാനേജ്മെൻറ് ട്രാപ്പിൽ വീണിട്ടാണ് പലപ്പോഴും അവരുടെ ബിസിനസ്സിൽ പരാജയപ്പെടുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യുന്ന ആളുകളെ നമുക്ക് നാല് കാറ്റഗറിയായി നമുക്ക് തിരിക്കാൻ സാധിക്കും. അതിൽ ആദ്യത്തെ കാറ്റഗറിയുടെ പ്രത്യേകത, ദേ ഹാവ് ഗ്രേറ്റ് ഇൻറ്റൻഷൻ ആൻഡ് ദേ റെഡി ടു ആക്ട്. അവരുടെ ഉള്ളിൽ അവർക്ക് വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അവർ വർക്ക് ചെയ്യാനും ആക്ട് ചെയ്യാനും തയ്യാറായിരിക്കും. ഇതാണ് ആദ്യത്തെ കാറ്റഗറി. ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയൊരു കാറ്റഗറി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യണമെന്നാണ്. ഡെഫിനറ്റായിട്ടും, കാരണം അവരാണ് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദേ ആർ റിയൽ സ്ട്രൈക്കേഴ്സ്. രണ്ടാമത്തെ കാറ്റഗറി ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഹാവ് ഗ്രേറ്റ് ഇൻറ്റൻഷൻ ബട്ട് നോട്ട് റെഡി ടു ആക്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ ഉണ്ടാവും, പക്ഷേ അവർ വർക്ക് ചെയ്യാൻ തയ്യാറല്ല. ഇത്തരത്തിലുള്ള ആളുകളാണ് സത്യത്തിൽ നമ്മുടെ ബിസിനസ്സിനെ പുറകോട്ട് വലിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ സ്പീഡ് കുറയ്ക്കുന്നത്, നമ്മുടെ പരാജയത്തിന് കാരണമായി മാറുന്നത്. അതെങ്ങനെയാണ്? അതിനെയാണ് നമ്മൾ ഈ മാനേജ്മെൻറ് ട്രാപ്പ് എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ, ഇവരുടെ ബോഡി ലാംഗ്വേജിൽ അതുപോലെ തന്നെ ഇവരുടെ ഡയലോഗ് ഡെലിവറി ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഇവർ നമ്മുടെ ടീമിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ലീഡേഴ്സായിട്ട് മാറാൻ പോകുന്ന ആളുകളാണെന്നാണ്. ഇവർ പലപ്പോഴും നമ്മളെ കാണുന്ന സമയത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നതാണെങ്കിലും അതല്ലെങ്കിൽ നമ്മളോട് പെരുമാറുന്നതാണെങ്കിലും നമ്മളോടുള്ളവരുടെ ബോഡി ലാംഗ്വേജും ഇതൊക്കെ പലപ്പോഴും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. അതായത്, ഇവർ ശരിക്കും ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള ലീഡർഷിപ്പിലുള്ള വ്യക്തികളാണ്. ഇവർക്ക് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഡ്രീമുള്ള ആളുകളാണ്. വളരെ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇത്തരത്തിലായിരിക്കും ഇവർ പലപ്പോഴും സംസാരിക്കുക. പലപ്പോഴും ഇവർ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തരും, ഒരുപാട് ഓഫറുകൾ തരും. അടുത്ത 3 മാസത്തിൽ അല്ലെങ്കിൽ അടുത്ത 6 മാസത്തിൽ അല്ലെങ്കിൽ ഈ വർഷം ഞാൻ സാറിൻ്റെ ടീമിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ടീമായിട്ട് മാറും, അല്ലെങ്കിൽ എൻ്റെ ടീമായിരിക്കും ഏറ്റവും കൂടുതൽ വിൻ ചെയ്യാൻ പോകുന്നത്. ഇവർ പലപ്പോഴും മീറ്റിങ്ങുകളിലൊക്കെ വന്ന്, പ്രോഗ്രാമുകളിലൊക്കെ വന്ന് വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തും, വലിയ രീതിയിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യും. ഇത് കാണുന്ന ഒരു അപ്ലൈനെ സംബന്ധിച്ചിടത്തോളം, അപ്ലൈൻ വിചാരിക്കുന്നത് ഇദ്ദേഹമാണ് എൻ്റെ ടീമിലെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ അങ്ങനെയാണ്, ഇദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇദ്ദേഹവുമായിട്ട് കൂടുതൽ അടുക്കാനും ഇദ്ദേഹത്തിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും തുടങ്ങും. അവിടെയാണ് ഈ ഒരു ട്രാപ്പ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ ഇദ്ദേഹത്തെ മാനേജ് ചെയ്യാൻ തുടങ്ങുകയാണ്. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും അത് കഴിഞ്ഞ് എല്ലാ മാസങ്ങളും നമ്മൾ ഇദ്ദേഹത്തെ മാനേജ് ചെയ്യണം. അപ്പോൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളിലും ഇദ്ദേഹം നമ്മളോട് പറയും, എല്ലാം ഞാൻ ശരിയാക്കാം, എല്ലാം ഞാൻ ശരിയാക്കാം. കൃത്യമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വെള്ളാനകളുടെ നാട്ടിലെ പപ്പു പറയുന്നത് പോലെ, എല്ലാം ശരിയാക്കിത്തരാമെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഈ ആഴ്ച നമുക്ക് ശരിയാക്കാം, അല്ലെങ്കിൽ അടുത്ത മാസം ശരിയാക്കാം, ഈ മാസം 15-ാം തീയതി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, അടുത്ത മാസം 1-ാം തീയതി മുതൽ നമുക്ക് ചെയ്യാം, ഒരു 3 മാസം കഴിഞ്ഞോട്ടെ. എപ്പോഴും ഇവർ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നുകൊണ്ടിരിക്കും. ഈ പ്രതീക്ഷകളാണ് സത്യത്തിൽ ഈ മാനേജ്മെൻറ്റ് ട്രാപ്പിന് കാരണമാവുന്നത്. കാരണം നമ്മൾ ഇയാളെ മാനേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ബട്ട് റിയാലിറ്റി എന്താണ്? നമുക്ക് യാതൊരു റിസൾട്ടും നമുക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെ ആളുകളെ മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് 3 മാസവും 6 മാസവും 1 വർഷവും മാനേജ് ചെയ്ത് അവസാനം നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നു, ഈ വ്യക്തി വർക്ക് ചെയ്യാൻ തയ്യാറല്ല, വെറും സംസാരം മാത്രമാണുള്ളത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദേ ഹാവ് ഗ്രേറ്റ് ഇൻറ്റൻഷൻ ബട്ട് നോട്ട് റെഡി ടു ആക്ട്. ഒരു പക്ഷേ പലരുടെയും പരാജയത്തിന് കാരണമാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം, ഒരു വലിയ ചലഞ്ച് തന്നെയാണ് ഈ മാനേജ്മെൻറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഒട്ടനവധി ആളുകൾ ഈ ഒരു ട്രാപ്പിൽ കുടുങ്ങിക്കിടപ്പാണ്. അതായത്, പലപ്പോഴും അവർ ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദേ ആർ ഓൾവേസ് പ്ലേയിങ് വിത്ത് റോങ് ടീം. ഒരു തെറ്റായ ഒരു റോങ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഇവർ പലപ്പോഴും ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഈ ഒരു മാനേജ്മെൻറ് ട്രാപ്പിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നാൽ മാത്രമാണ് നമുക്ക് ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഇങ്ങനെ വാഗ്ദാനങ്ങൾ തരുന്ന, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ വലിയ രീതിയിൽ നിങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന ഡയലോഗുകൾ കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു പറ്റം സുഹൃത്തുക്കൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്കുണ്ടാവും, നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്കുണ്ടാവും. തിരിച്ചറിയണം, യു ആർ ഇൻ എ മാനേജ്മെൻറ്റ് ട്രാപ്പ് റൈറ്റ് നൗ. നിങ്ങളിപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ട്രാപ്പിലാണ്. ആ ട്രാപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ഒരു ട്രാപ്പ് ശരിയായി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രമായിരിക്കും, നമുക്കൊരിക്കലും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ല. അതാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയുടെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് ട്രാപ്പ് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറയുന്നത്, അവർ പ്രോഡക്റ്റിൽ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് വരുന്ന ആളുകളാണ്. അവർ നോക്കുന്നത് പ്രോഡക്റ്റിലെ ക്വാളിറ്റിയും അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റുകളുമൊക്കെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ
നമ്മൾ വ്യക്തമായി പ്രോഡക്ട്സിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ടൈംലി ഓഫേഴ്സും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവർക്കത് അവരെ അത് പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. ആ രീതിയിലാണ് നമ്മൾ അവരെ മാനേജ് ചെയ്യേണ്ടത്. അതാണ് മൂന്നാമത്തെ കാറ്റഗറി ആളുകൾ. നാലാമത്തെ കാറ്റഗറി ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത, നമ്മളെ ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം ഒരു പക്ഷേ അവർ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുകയാണ്. അതായത് നമ്മളോടത്ത് അവർക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ്, നമ്മളെ ഒഴിവാക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മാത്രം അവർ നമുക്ക് വേണ്ടി ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ കൺസ്യൂമേഴ്സ് കസ്റ്റമേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ മാത്രം അവരെ മാനേജ് ചെയ്യുക. ഇതാണ് നാലാമത്തെ കാറ്റഗറി. അതായത് നമ്മളോട് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, നമ്മളെ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അവർ ഒരു പക്ഷേ നമുക്ക് വേണ്ടി ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അവരെ നിങ്ങൾ കസ്റ്റമേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറായിട്ടോ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. സോ നാല് കാറ്റഗറിയാണ് നമ്മൾ സംസാരിച്ചത്, എ ബി സി ആൻഡ് ഡി. അപ്പോൾ അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് ഞാനും നിങ്ങളും ഒക്കെ ഒരുപോലെ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യണം. അവർക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടാവും, വലിയ സ്വപ്നങ്ങളുണ്ടാവും, അവർ സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറാണ്. അവരെന്താണോ നമ്മൾ പറയുന്നത് അതതുപോലെ തന്നെ ചെയ്യാൻ അവർ തയ്യാറാണ്. ആ രീതിയിൽ അവർ മുന്നോട്ട് പോകാനും ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ വിഭാഗം ശ്രദ്ധിക്കുക, മാനേജ്മെൻറ്റ് ട്രാപ്പിന് കാരണമാകും. മാനേജ്മെൻറ്റ് ട്രാപ്പാണ് പലരുടെയും പരാജയത്തിന് കാരണമായിട്ട് മാറുന്നത്. ഒരിക്കലും ആ ട്രാപ്പിൽ നമ്മൾ വീണു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെഫിനറ്റായിട്ടും ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആളുകളെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, അവരാണ് നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള വിഭാഗം, എസ്പെഷ്യലി രണ്ടാമത്തെ കാറ്റഗറിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെയും നാലാമത്തെയും കാറ്റഗറി, അതിൽ മൂന്നാമത്തെ കാറ്റഗറി നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഒരു നിലനിൽപ്പ്, എല്ലാ മാസവും ഒരു റെഗുലർ ടേൺ ഓവർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാരണക്കാരായിട്ട് മാറുന്നു. അറ്റ് ദ സെയിം ടൈം നാലാമത്തെ വിഭാഗം, എഗെയിൻ നിങ്ങൾക്ക് കൺസ്യൂമർ കാറ്റഗറിയിലോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ മാക്സിമം ഡിസ്കൗണ്ടുകളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ കാറ്റഗറിയിലോ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറിയെ മാക്സിമം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു നല്ല ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.